Assalamu alaikum, welcome back to my channel. Now, in this video, we are going to skip the Ramadan vlog 6 video. Skip the full comments. Now, we will paneer butter masala. We will melt the butter in the butter. We will melt the paneer in the time. We will melt the paneer in the time. We will fry the shallow fry in the fry. Now, in the IFTAR, paneer butter masala is included, butter naanum, garlic naanum kooda undakkunnund. Appo adinte recipe kooda naan include cheyidittund. Appo ellarum video skip cheyyathe enna kaana to. Paneer butter masala undakkumbo sherikkum idu pole fry cheyalonnilla. Fry cheyyumbo namukku onnu kooda taste koodunnu maatram adondana ee oru idu cheyidittillada. Appo idellarum cheythu nokka. అప్పుడు అంగనే మన పనీర్ ఫ్రై చేసి ఎడిటిట్ మనం సైడ్ లోకి మాటం. ఇని ఇదే pan లో തന്നെ మనం అదిన మసాలా రెడీ ఆకం. అదిని వెండిట నేను దానికి కొర్చే ఆయిల్ పోసి కొడుకునండి. ఎన్నిట చెర్దాయి అరిഞ്ഞിട്ടുള്ള సోవాల ఇట్టొడుతు. అదిలోకి కొర్చే ఉప్పు కూడా ఇట్టొడుక పెట్టను. ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ఎన్నిట നല്ലപോലെ మిక్స్ చేసు കൊടുക്കാം. ఇని నేను అదిలోకి కొర్చే జింజర్ గార్లిక్ పేస్ట్ ఇట్టొడుకാണ്. అది కూడా ఇట్టిట నన్నైట్ వాటి ఎడుక. Just on the sort I wait in the time line, I like a coach, a malle torcan and day. Above Ulakan sort I on the tende, I like a masala toad the tende, coach, manual pudding, coach, We will mix the tomato puree. If you have a mint, you can mix it with the curry. If you have a mix, you can mix it with the paneer. We will mix it with the paneer. I will show you how to do this. We will put salt on the paste. We will put salt on the paste.
അപ്പോൾ ഇന്ന് നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങയിലൊന്ന് പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കറി ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുളക് ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അടുത്തായിട്ട് ഇനി വാഴയ്ക്ക ബജ്ജി കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയില്ല, ഇതേ മാവിൽ തന്നെ ഇട്ടിട്ട് മുക്കിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ പണി. അപ്പോൾ അങ്ങനെ വാഴയ്ക്ക ബജ്ജി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള കൂടി പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാനിനി നമ്മുടെ ബട്ടർ നാൻ്റെ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മാവ് കുഴക്കണമെന്ന് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വേറെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല പൊന്തിയോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം എങ്ങനെ പരത്തിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ആദ്യം കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ഒരു ഓവൽ ഷേപ്പിലാണ് നമുക്ക് ഞാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ഗാർലിക് നാന ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഗാർലിക്കും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് പൊടി വിതറിയതിന് ശേഷം അതൊന്ന് ഓവൽ ഷേപ്പിന് പരത്തിയെടുക്കാം. അപ്പോൾ ഷേപ്പൊന്നും നിങ്ങൾ നോക്കേണ്ടതിൻ്റെ, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ബട്ടർ നാനിന് നമുക്ക് ഗാർലിക്കും ഇതൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. അത് ഷേപ്പിന് പരത്തിയെടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ട്രൂ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് ബ്ലെൻഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കൊയ്യാക്കയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും നമ്മൾ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് കഴിക്കുന്ന പോലെ തന്നെയാവും ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ രണ്ട് മൂന്നാല് ഫ്ലേവർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ചിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കുക. ഇത്രയും നമുക്ക് ഇതിലേക്ക് വേണ്ടുള്ളൂ. പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക. ഷുഗറൊന്നും ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾക്ക് നമ്മുടെ ഷേക്ക് റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കേണ്ട പണിയുള്ളൂ. സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് അത് പോയി കാണാം കേട്ടോ. അതിൽ ഞാൻ വല്ലാണ്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ചുട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാർലിക് ബട്ടർ നാൻ റെഡിയായി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബട്ടർ നാനും. അതിൽ ഗാർലിക്കൊന്നുമില്ല. അതുപോലെ ചുട്ടതിന് ശേഷം മേലെ കുറച്ച് ബട്ടർ തേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചുട്ടെടുക്കണം കേട്ടോ ഇനി. അപ്പോൾ അങ്ങനെ മാഷാല്ല ഇന്നത്തെ ഇഫ്താറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വാങ്ങിക്കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താറിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. അതുവരെക്കും ബൈ.